പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിൽ മല്ലികയുടെ ചതിയിൽ പൂർണ്ണമായി അകപ്പെടുന്ന വിനയൻ ഒടുവിൽ പ്രതിഭയെ കൊല്ലുന്നതിനായി തയ്യാറായിരിക്കുകയാണ്. താൻ ഉദ്ദേശിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങളെല്ലാം നീങ്ങുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന മല്ലിക ഭാസ്കരൻ കേസിൽ കുടുങ്ങുമെന്ന് ഉറപ്പിക്കുകയും അതിന് പിന്നിലെ കുറ്റം ചെന്നു പതിക്കുന്നത് അഞ്ജനയിൽ ആയിരിക്കും എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടയിൽ അഞ്ജനയുടെ അപ്രതീക്ഷിതമായ തന്ത്രം മല്ലികയെ ഞെട്ടിച്ചു കളയുന്നു. കമ്മീഷണർ ഭാസ്കരനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുകയും അന്വേഷണം മറ്റൊരു ഗതിയിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന മല്ലിക മുത്തുവിനെ അധികം വൈകാതെ തന്നെ കമ്മീഷണറും കൂട്ടരും ചേർന്ന് പിടികൂടും എന്ന് ഉറപ്പാവുകയും മുത്തുവിനെ പിടികൂടിയാൽ പിന്നെ ഇനി കാര്യങ്ങൾ വളരെയധികം മോശമാകും എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. മുത്തുവിന്റെ മൊഴി എന്തായാലും തനിക്ക് എതിരായിരിക്കും എന്നുള്ള കാര്യം മല്ലികയ്ക്ക് ഉറപ്പായതിനെ തുടർന്ന് മുത്തുവിനെ ഇല്ലാതാക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം മല്ലിക ഉറപ്പിക്കുകയും അതിനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം കമ്മീഷണർക്ക് കേസിലെ വഴിത്തിരിവാകുന്ന മറ്റൊരു തെളിവ് കൂടി ലഭിക്കുന്നത് മല്ലികയെ ഞെട്ടിക്കുകയും അതുകൊണ്ട് തന്നെ മല്ലിക ഇനി പ്രതിഭയെ ഇല്ലാതാക്കുന്നതാണ് നല്ലത് എന്നുള്ള തീരുമാനത്തിലെത്തുകയും പ്രതിഭ സ്വത്തുക്കൾ തിരികെ പിടിക്കുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങളിൽ ശക്തമായി മുന്നേറുകയാണ് എന്നും ഇനി തനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നും മാത്രമല്ല പ്രതിഭയുടെ കൂടെ നിൽക്കാനാണ് രാജീവ് ഇനി തീരുമാനിക്കുക എന്ന് മല്ലികയ്ക്ക് ഉറപ്പാവുകയും ചെയ്യുന്നു. തന്റെ പതനം പൂർണമായും അടുത്തെത്തി എന്ന് മനസ്സിലാക്കുന്ന മല്ലിക ഈ തോൽവി അംഗീകരിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ ഇതിന് പ്രതികാരം ചെയ്യണമെന്നും അത് നടപ്പിലാക്കുന്നതിനായി തന്റെ സേനയിലെ ഏറ്റവും പ്രധാന ആയുധമായ വിനയനെ തന്നെ ഉപയോഗിക്കണം എന്നുമുള്ള തീരുമാനം എടുക്കുകയും അതിനായി വിനയനെ വിളിപ്പിച്ചതിന് ശേഷം പ്രതിഭയാണ് കാര്യങ്ങൾക്കെല്ലാം പ്രശ്നമായി നിൽക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ പ്രതിഭയെ ഒഴിവാക്കിയാൽ ഭാസ്കരന് വളരെ സുഖമായി രക്ഷപ്പെടാം എന്നുള്ള കാര്യം പറയുകയും വിനയനാണ് ഇതിൽ മുൻകൈയെടുത്ത് കാര്യങ്ങൾ നീക്കേണ്ടത് എന്നും കാര്യങ്ങളുടെ ഗൗരവം നിനക്ക് മനസ്സിലായില്ലേ എന്ന് വിനയനോട് മല്ലിക ചോദിച്ചതിനെ തുടർന്ന് താൻ ആ കാര്യം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിനായി തീരുമാനമെടുത്തു എന്നും ഇനി പ്രതിഭയെ താൻ എന്നേക്കുമായി ഇവിടെ നിന്ന് ഒഴിവാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നും മാത്രമല്ല തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം പ്രതിഭയുടേതാണ് എന്ന് അറിഞ്ഞതിനെ തുടർന്ന് തന്നെ തനിക്ക് പ്രതിഭയോടുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടുവെന്ന് വ്യക്തമാക്കുന്ന വിനയൻ പ്രതിഭയെ ഇല്ലാതാക്കുന്നതിനുള്ള തന്ത്രവുമായി മുന്നോട്ട് പോകുന്നു. ഇക്കാര്യം അറിയുന്നത് മല്ലികയെ വളരെയധികം സന്തോഷിപ്പിക്കുകയും കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. Do like, share and subscribe.